നിനക്ക് എന്തു പറ്റിയ മോനെ? അപ്പൊ ന്യൂസ് ഇവിടെ വരെ എത്തിച്ചല്ല നിങ്ങള്? എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മേ, കളിക്കിടയിൽ ഒന്ന് വീണു, അത്ര തന്നെ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആദ്യം കയറി നിക്കിയ മനുഷ്യൻ, അതിനിടയില് ഹോസ്പിറ്റലിൽ കൂടിയാണെന്ന് അറിഞ്ഞപ്പോ ഉള്ള ജീവൻ കൂടെ പോയി. എന്തിനാ മോനെ ഇപ്പൊ കളിക്കാൻ പോയത്? അതെങ്ങനെയാ, പറഞ്ഞനുസരണല്ലോ നിനക്ക്. ഒരു കളിയാകുമ്പോ വീണൊന്നും ചതഞ്ഞൊന്നൊക്കെ ഇരിക്കും, പ്രത്യേകിച്ച് ഫുട്ബോൾ. അമ്മ എന്തിനാ വെറുതെ നിസ്സാര കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഒന്ന് പോട, പെറ്റമ്മയ്ക്ക് അതിന്റെ ദണ്ണറിയൂ. ഒന്നാമത് ഇപ്പൊ സമയം മോശം നിനക്ക്, ഞാൻ പോയി കുളിക്കാൻ വെള്ളം ചൂടാക്കി വെക്കാം. നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? കേറി വാടാ, ഊണ് കഴിച്ചിട്ട് പോ. വേണ്ട, ഞാൻ ഇറങ്ങാം, പോയിട്ട് അത്യാവശ്യമുണ്ട്. നിക്ക്, രമ്യ ഒന്ന് അവനെ ഗസ്റ്റ് ഹൗസ് കൊണ്ടുവിട. ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, അപ്പോഴാ നിനക്കൊരു കുഴപ്പമില്ലെന്ന് രമ്യ വിളിച്ചു പറഞ്ഞു. ചെറുതായിട്ടൊരു ഉളുക്ക് അത്രേ ഉള്ളൂ. നന്നായിട്ടൊരു കുഴമ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് ചൂട് പിടിപ്പിച്ച് മാറാവുന്നേ ഉള്ളൂ. അതാണ് ഇതെന്തു പറ്റിയാ മസിലേറിയോ? എന്റെ പൊന്നാളി, അളിയന് കളിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കളി വേറെ കിടക്കണു. ഈ ഫുട്ബോൾ അങ്ങോട്ട് മാറ്റിയിട്ട് ചെസ്സാക്കി കൂടെ, അതാ കാലുപയോഗിക്കണ്ട. സാധാരണ ഞങ്ങള് ചെസ് കാലുകൊണ്ട് കളിക്കാറില്ല. ഇക്കണക്കിന് നീ ചെസ് കളിച്ചാലും കാലും കൈയൊക്കെ കൊടുക്കും, എന്ത് ജന്മം. പറയുന്നതിലൊന്നും തോന്നരുത്, ഈ അനർത്ഥങ്ങള് വിളിച്ചു വരുത്തുക തന്നെയാ. കാവിലൊരു തിരിവച്ച് പരിഹാര ക്രിയകൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തണം. പിഷാരടിയേട്ട, കാവിലല്ല തിരി തെളിയിക്കേണ്ടത്, നമ്മുടെയൊക്കെ മനസ്സിലാ.